ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജോബിൻ സിആർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫോണിൻ്റെ റിവ്യൂമായിട്ടാണ്. റെഡ്മി നോട്ട് 8 എൻ്റെ തന്നെ ഫോണാണ്. ഞാൻ എടുത്തിട്ട് രണ്ട് മാസമായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഈ ഫോൺ എങ്ങനെയുണ്ട് എൻ്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് എൻ്റെ ഫീച്ചേഴ്സ് പറയാം. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടും ബാക്കും. ഡിസ്പ്ലേ പറയാനാണെങ്കിൽ 6.3 ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 665, ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് 9 ആണ്. ക്യാമറയിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാമറ 48 MP 26mm വൈഡ് ക്യാമറയും 8 MP 13mm അൾട്രാ വൈഡ് ക്യാമറയും 2 MP മാക്രോ ലെൻസും 2 MP ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. എച്ച് ഡി വീഡിയോസ്, 4K വീഡിയോസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറ ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്. നിരവധി ക്യാമറ ഫ്യൂച്ചേഴ്സ് ഉണ്ട്. സ്ലോ മോഷൻ, ഷോർട്ട് വീഡിയോ, വീഡിയോ, ഫോട്ടോ, 48 MP അൾട്രാ എച്ച് ഡി മോഡ്, പോർട്ടൻറ്റ്, നൈറ്റ് മോഡ്, പനോറമ പ്രോ തുടങ്ങിയ എല്ലാ ഫ്യൂച്ചേഴ്സ് ഇതിനകത്തുണ്ട്. എച്ച് ഡി മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിഡുമാണ്, നല്ല സൂപ്പർ സൂമിങ്ങുമാണ്. ഇപ്പോൾ ഞാനൊന്ന് 48 MP അൾട്രാ എച്ച് ഡി മോഡിൽ ഒരു ഫോട്ടോ എടുക്കുവാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും അതിൻ്റെ ക്ലാരിറ്റി. ഇത് ഞാൻ ഗ്യാലറി ഓപ്പൺ ആക്കി കണ്ടോ, സൂമിങ് ഉണ്ടോ, കിഡു ക്ലാരിറ്റിയാണ്. 48 MP ഈ പ്രൈസ് റേഞ്ചിൽ ഒരു രക്ഷയില്ല ക്യാമറ. അതുപോലെ തന്നെ മാക്രോ ലെൻസും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 13 MP. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4000mAh ബാറ്ററി ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. 18W ഫാസ്റ്റ് ചാർജർ. എൻ്റെ ഒരു 1.25 മണിക്കൂറോളം ഫുൾ ചാർജ് ആകാൻ ഒരു 1.25-2 മണിക്കൂർ വേണ്ട. ഇതൊക്കെയാണ് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ. ഞാനിപ്പോൾ 2 മാസമായി യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു റിവ്യൂ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാനാണെങ്കിൽ ഫോൺ സൂപ്പർ ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാനൊരു 11500 ആമസോണിൽ ബുക്ക് ചെയ്ത സാധനമാണ്. ഇപ്പോൾ ഇതിന് 12500-13 വരെയായി. ഫോണിപ്പോൾ വരെ ഒരു കുഴപ്പമില്ലാതെ, അതായത് പറയാൻ തക്ക ഒരു കുഴപ്പങ്ങളില്ലാതെ നൈസായിട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ 2 വേർഷനുണ്ട്. ഞാനെടുത്തത് 4GB റാം, 64GB ഇൻറ്റേണലാണ്. 100% നോർമൽ യൂസിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും എടുക്കാൻ പറ്റും. പബ്ജി ഒക്കെ സുഖമായിട്ട് കളിക്കാൻ പറ്റും. പക്ഷേങ്കിൽ പബ്ജി അതുപോലത്തെ ഗെയിം കൂടുതലായിട്ട് കളിക്കുന്നവരാണെങ്കിൽ ഒരു 6GB റാം വേർഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലും കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നല്ല രീതിയിൽ പബ്ജി എപ്പോഴും കളിക്കുന്നവരാണെങ്കിൽ 6GB റാമിൻ്റെ വേർഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫോൺ ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇല്ല. പിന്നെ മണിക്കൂറോളം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, മണിക്കൂറോളം നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുക, യൂട്യൂബ് അല്ലെങ്കിൽ പബ്ജികൾ കളിക്കുവാണെങ്കിൽ ചെറിയ ഹീറ്റ്, അത് നോർമലായിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട്, ലൗഡ് സ്പീക്കർ ഒരു രക്ഷയില്ല. നൈസ് ക്വാളിറ്റി, നല്ല രീതിയിൽ സൗണ്ടും ഉണ്ട്. സൗണ്ട് കുറവാണെന്ന് ആരും പറയില്ല. പിന്നെ നല്ലൊരു ഫിംഗർ പ്രിൻറ്റ്, നല്ല സ്മൂത്തായിട്ട് വർക്കുന്നുണ്ട്. ഈ 2 മാസക്കാലം ഞാൻ യൂസ് ചെയ്യേണ്ട റിവ്യൂ പറയാനാണെങ്കിൽ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പറയാം. ഫസ്റ്റ് പോസിറ്റീവ് സൈഡ് പറയാം. ഒരു നല്ലൊരു ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ, ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഈ ഫോണിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. ഇപ്പോൾ അപ്പോഴത്തെ നമ്മുടെ ഫോൺ താഴെ പോകുകയാണെങ്കിൽ തന്നെ ഈ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കിട്ടും. ഇനി ഈ ഫോണിൻ്റെ നെഗറ്റീവ് പോയിൻ്റ് നോക്കാം. നെഗറ്റീവ് എടുത്ത് പറയാനില്ല എങ്കിലും 4000mAh ബാറ്ററി നമുക്ക് ഈ ഫോൺ നൽകുന്നുണ്ട്. പക്ഷേങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ബാറ്ററി ബാക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്. അതെന്തോ എനിക്കറിയില്ല, അതെനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ബാറ്ററി അത് 4000mAh കാണിച്ചെങ്കിലും അത്രയും 4000mAh ഒരു ബാറ്ററി നിൽക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എങ്കിലും കുഴപ്പമില്ല, ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ ബാറ്ററി നിൽക്കുന്നുണ്ട്. പക്ഷേ 4000mAh അത്രയും പെർഫോമൻസ് കാണിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ പരസ്യങ്ങൾ വരുന്നുണ്ട്, ആഡ് റെക്കമെൻഡേഷൻ വരുന്നുണ്ട്. അതിപ്പോൾ MI എല്ലാ മിക്ക ഫോണിലും വരുന്നുണ്ട്. അതിപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് റെഡിയാക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ക്യാമറയുടെ സൈഡ് എല്ലാം പക്കയാണ്, ഓക്കെയാണ്. പക്ഷേ ലോ ലൈറ്റിൽ ക്യാമറ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു ചെറുതായിട്ടൊരു ഗ്രെയിംസ് വരുന്ന പോലെ, ചെറിയതായിട്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഉള്ളൂ ഒരു നെഗറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ. നെഗറ്റീവ് സൈഡായിട്ട് പറയാനില്ല എങ്കിലും ടോട്ടലി ഈ ഫോൺ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഉറപ്പായിട്ടും. കാരണം ഒരു നല്ല സൂപ്പർ ഫോൺ, ഒരു നമ്മുടെ 12 രൂപയിൽ ഒതുങ്ങുന്ന ഒരു പ്രൈസ് റേഞ്ചിലുള്ള നൈസ് ഫോൺ. ഉറപ്പായും നമുക്ക് വിശ്വസിച്ച് തന്നെ എടുക്കാൻ പറ്റും, ഉറപ്പാണ്. സാറ്റിസ്ഫൈഡ് ആകും എല്ലാവർക്കും. പിന്നെ പബ്ജി പോലത്തെ ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നവർ, നോർമൽ യൂസ് കുഴപ്പമില്ല, നല്ല രീതിയിൽ കളിക്കുന്നവർ ഞാൻ പറഞ്ഞല്ലോ 6GB വേർഷൻ എടുക്കുമ്പോൾ കിടുമായിരിക്കും. ടോട്ടലി ഞാൻ ഈ ഫോണിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എന്നെ ലഭിച്ചത് വെക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ്, റിവ്യൂസ്, അൺബോക്സിങ് എല്ലാം ഞാൻ എൻ്റെ ചാനൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.